ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈറേഞ്ച് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റാഗി പൊടി വെച്ചിട്ട് നല്ല ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ മൈദയൊക്കെ ഉപയോഗിച്ച് കേക്ക് ഉണ്ടാക്കുന്നതിലും കുറച്ചും കൂടി ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് റാഗിപ്പൊടി വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് കേക്ക് തന്നെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാലും കിട്ടുന്നതാണ്. നമ്മൾ ഇതിലേക്ക് മുട്ടയൊന്നും ചേർക്കുന്നില്ല. മുട്ടയൊക്കെ ചേർക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ മുട്ടയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ ഞാനിവിടെ മുട്ട ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് തന്നെ മുട്ട ചേർത്തില്ലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒട്ടും ചേർക്കാൻ പാടില്ല. വേണമെങ്കിൽ ബട്ടറും മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ പൊടിച്ച ശേഷമാണ് ഇതൊരു കപ്പ്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു കപ്പ് കിട്ടും നമുക്ക്. അപ്പോൾ കപ്പളവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ്സിൽ വേണമെങ്കിലും അളന്നെടുത്താൽ മതി. ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് തിളപ്പിച്ചിട്ട് തണുപ്പിച്ച പാലാണ്. ചൂടുമില്ല തണുപ്പുമില്ല, ആ ഒരു രീതിയിലുള്ള ഒരു പാലാണ്. ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ട് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചേർക്കരുത് കേക്കിലേക്ക്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട്, പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർക്കുകയാണ്. ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് തവണയൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ മൂന്ന് തവണയൊക്കെ അരിച്ചെടുക്കുവാണെങ്കിൽ ഇത് നന്നായിട്ട് മിക്സ് ആകും. എല്ലാം കൂടി നമ്മുടെ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പൊടി മറ്റ് പൊടികളും നമ്മൾ ചേർത്തതെല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ മൂന്ന് തവണ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം എടുത്തു വെച്ച ആ ഒരു ബൗളിലേക്ക് നമുക്ക് ഈ പൊടികൾ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ മുട്ടയില്ല എണ്ണയും പഞ്ചസാരയും അതുപോലെ പാലും ചേർത്ത് വെച്ചിട്ടുള്ള ആ മിക്സാണിത്. അതിലേക്ക് നമുക്ക് ഈ പൊടി കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ ഇളക്കുമ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വല്ലാതെ ഇളക്കി നമ്മളത് ചെയ്യരുത്, മിക്സ് ചെയ്യരുത്. ഇപ്പം നമുക്ക് പൊടി ഇടുമ്പോൾ ആവശ്യത്തിന് ലൂസ് കിട്ടുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് പാലും കൂടെ ചേർത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പഞ്ചസാരയും എണ്ണയൊക്കെ യോജിപ്പിച്ച ആ ഒരു സമയത്ത് നമ്മൾ കാൽ കപ്പ് പാൽ ചേർത്തായിരുന്നു. ഇപ്പോൾ ഒരു കാൽ കപ്പ് കൂടെ ചേർത്തു. നമുക്ക് ബാക്കിയുള്ള പൊടിയും കൂടി ഇതിലിട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ പതിയെ പതിയെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഒരുപാട് സ്പീഡിൽ പെട്ടെന്ന് അങ്ങ് മിക്സ് ചെയ്യുന്നത് നല്ലതല്ല, കേക്കിന് നമുക്ക് കേക്ക് ഹാർഡായി പോകും. ഞാനിവിടെ മുഴുവൻ പൊടി ഇപ്പോൾ ചേർത്തിട്ടുണ്ട്.
ഓവർ മിക്സ് ചെയ്യരുത്. ഒന്ന് അത്യാവശ്യം ഒന്ന് മിക്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതലിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു കുറച്ച് തിക്കായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാനൊരു അല്പം പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കാൽ കപ്പ് എടുത്തിട്ടുണ്ട്, അതും ഫുള്ളായിട്ട് ഞാൻ ചേർക്കുന്നില്ല, ഒരു ടേബിൾ സ്പൂണോളം മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കിയും ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ ഇത് ഏകദേശം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പാലൊക്കെ നമ്മൾ ചേർത്തത് കറക്റ്റാണ്. മുക്കാൽ കപ്പിന് ഒരു ടേബിൾ സ്പൂൺ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു സാധാരണ അലുമിനിയത്തിൻ്റെ ചെരുവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചായ ഇതൊക്കെ തിളപ്പിക്കുന്ന അങ്ങനത്തെ പാത്രം ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി. അതിലേക്ക് ഒരല്പം എണ്ണയൊന്ന് പുരട്ടിക്കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ പുരട്ടിക്കൊടുക്കുന്നത്. അത് എല്ലാ സൈഡിലുമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സൈഡിലും പുരട്ടി അടിഭാഗത്ത് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ബാറ്റർ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലാണ് നമ്മൾ ബേക്ക് ചെയ്യാനുള്ള കേക്ക് വെക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച പാത്രം വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 30-35 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. 35-45 മിനിറ്റ് വരെ വേണ്ടി വരും. മുട്ടയൊക്കെ ചേർക്കാത്ത കേക്കാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 25 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി കിട്ടും. ഇതിപ്പോൾ മുട്ട ചേർക്കാത്തത് കൊണ്ട് കുറച്ചും കൂടി ടൈം എടുക്കും. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ റെഡിയായി വന്നു. ഒരു 45 മിനിറ്റ് എടുത്തു നമ്മുടെ കേക്ക് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. സൈഡൊക്കെ കത്തിക്കൊണ്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ ഇങ്ങ് നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ടു പോരും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ റാഗി ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് ശകലം പാലൊഴിച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുത്താണ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതിനുശേഷം അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. നമുക്കിഷ്ടമുള്ള ഡെക്കറേഷൻ ഇതിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് നമ്മുടെ തേൻ മുട്ടായി ഉണ്ടല്ലോ, അതുപോലത്തെ മുട്ടായിയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് മുറിച്ച് മുറിച്ച് എടുത്താണ് അതും കൂടി വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും കേക്കിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ബൈ ബൈ.